ആ പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന ആജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു അറിവുമില്ല. നമസ്കാരം. എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ അന്ന് ഈ കാര്യം തുറന്നു പറയാതിരുന്നത്? എ.കെ. ആന്റണി പ്രതിരോധ മന്ത്രിയായി ഇരുന്നത് എന്നാണ്. ഇന്ന് എത്രയോ വർഷങ്ങളായി അദ്ദേഹം തന്റെ മന്ത്രിപദം ഒഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? എന്തുകൊണ്ടാണ് ഇപ്പോൾ നന്ദകുമാർ ഈ അവസരത്തിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പി.ടി. തോമസിന്റെ പത്നിയായ ഉമാ തോമസ് MLA വ്യക്തമാക്കിയത്. അവിഭക്ത കോൺഗ്രസ്കാരനായിരുന്ന, നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായിരുന്ന, കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായിരുന്ന, നിയമസഭാ നടപടികളിൽ അത്യധികമായ അവഗാഹമുണ്ടായിരുന്ന P.T. Thomas എന്ന MLA കോൺഗ്രസ്കാരന്റെ പത്നിയായ ഉമാ തോമസ് ആണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിൽ ആന്റണി ദല്ലാൾ നന്ദകുമാറിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങി എന്നാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദല്ലാൾ നന്ദകുമാർ അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. പിന്നീട് ഈ പണം തിരിച്ചു കിട്ടാതായി കഴിഞ്ഞപ്പോൾ അനിൽ ആന്റണിയുടെ അച്ഛൻ പ്രതിരോധ മന്ത്രിയായിരുന്ന, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കെതിരെ ഉൾപ്പെടെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞതിനാലാണ് അനിൽ ആന്റണി 25 ലക്ഷം രൂപ ദല്ലാൾ നന്ദകുമാറിന് തിരിച്ചു കൊടുത്തത് എന്നാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ അനിൽ ആന്റണിക്ക് വഴിവിട്ട രീതിയിൽ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് അന്ന് പറയാതിരുന്നത്? 25 ലക്ഷം രൂപ അനിൽ ആന്റണി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ദല്ലാൾ നന്ദകുമാറിന് വേണ്ടി ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നന്ദകുമാർ പറയുന്നത് എന്നാണ് ഉമാ തോമസ് തുറന്നു ചോദിക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ദല്ലാൾ നന്ദകുമാർ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നു, മറ്റാരുടെയോ ചട്ടുകുമായി വർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഉമാ തോമസ് ദല്ലാൾ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ദല്ലാൾ നന്ദകുമാർ ചെറിയ പയ്യനായിരിക്കുമ്പോൾ മുതൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീടുമായി ബന്ധമുണ്ടായിരുന്നു, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് അയാളുടെ താമസം. അന്ന് അയാൾ ഒരു സൈക്കിളെല്ലാം ചവിട്ടി ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് വരുമായിരുന്നു, അങ്ങനെയുള്ള ബന്ധം അയാളുമായിട്ടുണ്ട്, അയാളുടെ അമ്പലത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നൊക്കെ ഉമാ തോമസ് തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉമാ തോമസിന് ഇത്തരം കാര്യങ്ങൾ അറിയാമെന്ന്. അതായത് AK ആന്റണിയുടെ മകനായ അനിൽ ആന്റണി 25 ലക്ഷം രൂപ ദല്ലാൾ നന്ദകുമാറിൽ നിന്ന് വാങ്ങിയ കാര്യമെല്ലാം ഉമാ തോമസിന് അറിയാമെന്നാണ് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് അത്രേ. ഇതിന് പ്രതികരണമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഉമാ തോമസ് പ്രതികരിച്ചത്. എനിക്ക് ഈ ദല്ലാൾ നന്ദകുമാർ പറയുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. 25 ലക്ഷം രൂപയോ അതിലധികം പണമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണം ഇടപാടുകൾ ദല്ലാൾ നന്ദകുമാറും അനിൽ ആന്റണിയുമായി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് അടിസ്ഥാനരഹിതം തന്നെയാണ്. ഇത് P.T. Thomas അറിയില്ല എന്ന് തന്നെയാണ് ഉമാ തോമസ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ P.T. Thomas ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് അന്ന് തന്നെ തുറന്നു പറയുമായിരുന്നു എന്നാണ് ഉമാ തോമസ് പറഞ്ഞത്. അതായത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു നാടകം മാത്രമാണ് എന്നാണ് ഉമാ തോമസ് ദല്ലാൾ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ദല്ലാൾ നന്ദകുമാറിനെ കുറിച്ച് P.C. George പറഞ്ഞതും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം തന്നെയാണ്. അവനെ എത്ര കോടി പണം കിട്ടുമായിരുന്നല്ലോ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പം. അവൻ അങ്ങനെ കച്ചവടം വരെ നടത്തിയിട്ടുണ്ടോ? അവന് 25 ലക്ഷം മേടിക്കാൻ പോകേണ്ട കാര്യം നുണ പറയുന്നതിന് ഡോക്ടറേറ്റ് എടുത്തണേ ദല്ലാൾ നന്ദകുമാർ. എനിക്കറിയാം അവനെ. അവൻ കാശുണ്ടാക്കാൻ വേണ്ടി ആരെ പറ്റി എന്തും പറയും, മനസ്സിലായില്ലേ? ഇപ്പോൾ അനിൽ ആന്റണിയെ പറ്റി ഒരു പരാതി പറഞ്ഞാൽ അനിലാണ്ടി അയ്യോ എന്ന് പറഞ്ഞ്, എന്നാൽ ഇവൻ 2 പ്രാവശ്യമായിട്ട് അയാളെ പോയി കണ്ടിട്ടുണ്ട്. ഇവൻ എല്ലാവരും പോയി കാണുമെന്ന് നന്ദകുമാർ പറഞ്ഞു. ആൻറ്റോ ആന്റണിയല്ലാതെ പിന്നെ ആരാ? സംശയം വല്ലതും ഉണ്ടോ? ആൻറ്റോ ആന്റണി ആര് തർക്കം വേണ്ട. അയാൾ എൻ്റെ പടിക്ക് കൂട്ടു നിൽക്കുന്നുള്ളൂ ആൻറ്റോ ആന്റണി. എനിക്ക് ഒരു സംശയമില്ല ആൻറ്റോ ആന്റണിയാണ്. അതെ, അപ്പോൾ ആൻറ്റാണിയുടെ എത്ര രൂപ മേടിച്ചവൻ നോക്കിയച്ചാൽ മതി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ വിജയ സാധ്യതകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആൻറ്റോ ആന്റണിയും ദല്ലാൾ നന്ദകുമാറും പിണറായി വിജയനുമെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു നാടകത്തിന്റെ ഭാഗമാണ് ഇത് എന്നാണ് P.C. George ദല്ലാൾ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചത്. യാതൊരു തരത്തിലുള്ള മര്യാദകളും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ദല്ലാൾ നന്ദകുമാർ എന്നുകൂടി P.C. George കൂട്ടിച്ചേർത്തു. ഇത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് അനിൽ ആന്റണിയെ കുറിച്ച് ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടായിരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് വേള വരെ ദല്ലാൾ നന്ദകുമാർ കാത്തിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിന് പുറകിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അത് പിണറായി വിജയന്റെയും പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൻറ്റോ ആന്റണിയുടെയും അജണ്ട തന്നെയാണ്. അതിന് ദല്ലാൾ നന്ദകുമാർ ചട്ടുകുമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇത് വില കുറഞ്ഞ തരം താണ രാഷ്ട്രീയ കളി മാത്രമാണ് എന്നാണ് P.C. George ദല്ലാൾ നന്ദകുമാറിനെതിരെ പറഞ്ഞത്.
എന്തായാലും ഈ വിഷയത്തിൽ അനിൽ ആന്റണിയും കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ രേഖകൾ ഹാജരാക്കട്ടെ, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയത്. എന്നാൽ ദല്ലാൽ നന്ദകുമാർ പറയുന്നത്, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ അനിൽ ആന്റണിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുന്നു. സംവാദത്തിനല്ലോ തയ്യാറാകേണ്ടത്. അനിൽ ആന്റണി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ സഹിതം ദല്ലാൽ നന്ദകുമാർ അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്, അതാണ് ചെയ്യേണ്ടത് എന്നാണ് അനിൽ ആന്റണി പറയുന്നത്. ഇത് തന്നെയാണ് പി സി ജോർജും പറയുന്നത്. ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, രേഖകൾ തെളിവാക്കണം, അല്ലാതെ ഞാൻ സംവാദത്തിന് തയ്യാറാണ് എന്നല്ല പറയേണ്ടത്. അത് ആണത്തമല്ല എന്ന് തന്നെയാണ് പി സി ജോർജും അനിൽ ആന്റണിയും എടുത്തു പറയുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ വിജയസാധ്യതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ചരടുവലികളുടെ ഭാഗമായി തന്നെയാണ് ദല്ലാൽ നന്ദകുമാർ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് അനിൽ ആന്റണിയും വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ടൊന്നും അനിൽ ആന്റണിയുടെ വിജയസാധ്യതകളെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുകൂടി അനിൽ ആന്റണി ചേർത്ത് പറയുന്നു. എന്തായാലും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് ഉമാ തോമസ് ദല്ലാൽ നന്ദകുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ദല്ലാൽ നന്ദകുമാറിനെതിരെ ഉമാ തോമസ് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആ പറയുന്നതിൽ വാസ്തവൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഒരു സൈക്കിളെ ഓട്ടി ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പം നന്ദപ്പന് ഇപ്പം ഇങ്ങനെയൊരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, പി ടി തോമസിനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. പിന്നെ ഇലക്ഷൻ കാലം, നമ്മളിപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിട്ട് 20 സീറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളം ഏറ്റവും നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാതെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതാത് സമയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു അറിവുമില്ല. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. എനിക്കിതിലൊരു അറിവുമില്ല. ഏയ്, പി ടി തോമസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെ നന്നായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ സമയമില്ലാതെ പോകുന്ന ഒരു തിരക്കുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നേനെ എന്നാണ് എനിക്കും തോന്നുന്നത്. അതൊന്നും ഉണ്ടാവുമായിരിക്കില്ല. അയ്യോ, എനിക്കറിയില്ല, എനിക്കറിയില്ല. നന്ദപ്പൻ എന്താ അങ്ങനെ പറയണേന്ന് എനിക്കറിയുമല്ലോ. നന്ദപ്പനെ എനിക്ക് നന്നായിട്ടറിയാം. നന്ദപ്പൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ഞാൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും അവിടെ പോയി നല്ല സൗഹാർദ്ദമായിട്ട് തന്നെ അവിടെ പോയ അമ്പലത്തിലെ എല്ലാ ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള അതിനേക്കാൾ ഉപരിയൊന്നും എനിക്ക് യാതൊന്നും അറിയില്ല.